ചേച്ചിയും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്. വീട്ടിൽ മക്കളും പേരക്കുട്ടികളും എത്തും. അവർക്ക് പുതുവസ്ത്രവും നല്ല ഭക്ഷണവും ഒക്കെ തയ്യാറാക്കണം. അതിനിടയിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഒരു അനാവശ്യ കാര്യമായിട്ടാണ് അവർക്ക് തോന്നിയത്. ക്രിസ്മസ് തലേന്ന് തന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചാണ് അവർ വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ പാതിരാ കുർബാനയ്ക്ക് പോകുന്നില്ലെന്ന് അവർ തീരുമാനിച്ചു. സുഖമായി കിടന്നുറങ്ങി. രാവിലെ പോകാമെന്ന് കരുതിയിരുന്നു. പക്ഷേ നേരം വെളുത്തപ്പോൾ ചേർത്ത് ഇങ്ങനെ ചിന്തിച്ചു, ഇനി പള്ളിയിൽ പോയാൽ വിഭവസമൃദ്ധമായ ക്രിസ്മസ് ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുകയില്ല. ചേട്ടത്തി അടുക്കളയിൽ കയറി പാചകം തുടങ്ങി. ചേട്ടൻ കടയിലും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ചേട്ടന് ഒരു അപകടം പറ്റി എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത്. ചേട്ടത്തി ചേട്ടനെ പരിചരിക്കുവാൻ ആശുപത്രിയിലേക്ക് യാത്രയായി. ഉണ്ണീശോയെ മറന്ന് സ്വാർത്ഥ സുഖത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഫലമാണ് ഇതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. രാവിലെയെങ്കിലും പള്ളിയിൽ പോയാൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു എന്നവർക്ക് മനസ്സിലായി. ഉണ്ണീശോയെ മറന്ന് ഇനിയൊന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ലെന്ന് അവർ തീരുമാനിച്ചു. പ്രിയ കൂട്ടുകാരി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഉണ്ണീശോയെ ഓർക്കാം. ഉണ്ണീശോയുടെ അനുഗ്രഹം നേടിയെടുക്കാം.